എല്ലാവർക്കും നമ്മൾ മോട്ടോർ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് പാലക്കാട് ജില്ലയിലെ കൊപ്പം എന്ന സ്ഥലത്തുള്ള ഓൺലൈൻ യൂസർ കാർ ഷോറൂമിലാണ്. സാധാരണക്കാരുടെ വാഹനമായ ആൾട്ടോ 800 മുതൽ മോഡിഫൈഡ് ജീപ്പ് വരെ ഇവിടെയുണ്ട് എന്നതാണ് ഈ ഷോപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വളാഞ്ചേരി റൂട്ടിൽ കൊപ്പത്തുള്ള പുലാശ്ശേരി എന്ന സ്ഥലത്താണ് ഈ ഓൺലൈൻ കാർസ് എന്ന ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു യൂസർ കാർ ഷോറൂം മാത്രമല്ല, ഇവിടെ വാഹന സംബന്ധമായ എല്ലാ കാര്യങ്ങളും ലഭ്യമാണ്. പിന്നെ പ്രേക്ഷകരോടൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് തരിക. ഞങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും തഴയൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ചായിരിക്കും ഞങ്ങളുടെ അടുത്ത വീഡിയോ. എന്നാൽ പിന്നെ ഈ ഷോറൂമിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ബഷീറക്കയോട് തന്നെ ചോദിച്ചറിയാം. പാലക്കാട് ജില്ലയിലെ കൊപ്പത്ത് സ്ഥിതി ചെയ്യുന്ന ഓൺലൈൻ കാർ ഷോപ്പാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. ഈ ഷോപ്പിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ബഷീർക്കയോട് തന്നെ ചോദിച്ചറിയാം. ബഷീർക്ക, മോട്ടോർ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഷോപ്പിൽ എന്തൊക്കെ തരത്തിലുള്ള സർവീസുകളാണ് ചെയ്തു കൊടുക്കുന്നത്? നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ, അതായത് യൂസർ വാഹനങ്ങൾ വിൽക്കുന്നു, വാങ്ങുന്നു എന്നുള്ള ഒരു ഓപ്ഷൻസ് വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അതെ. അപ്പോൾ പുറത്തുള്ള ആളുകളെ വാഹനങ്ങൾ നമ്മളിവിടെ കൊണ്ടു നിർത്തി പാർക്ക് ആൻഡ് സെയില് എന്നുള്ള രീതിയിൽ ഒരു വക ചെയ്യുന്നു. രണ്ടാമത്തെ കമ്മീഷൻ വ്യവസ്ഥയിലുള്ള കച്ചവടങ്ങൾ. ഈ പാർക്ക് ചെയ്യുമ്പോൾ വണ്ടി സൈഡിൽ നിന്ന് പറഞ്ഞാൽ വേറെ ബാധ്യതകളൊന്നുമില്ല. കാരണം പാർട്ടിക്ക് നമുക്കൊരു വണ്ടി ഇവിടെ കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ, ഒരു വാഹനം നിർത്തി കഴിഞ്ഞാൽ, അവർ വിൽക്കുന്നത് വരെയുള്ള മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ അവർ തിരിച്ച് ഏതെങ്കിലും ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ അവർ തിരിച്ച് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ആ കാശ്, നമ്മൾ ചിലവാക്കിയ കാശുകൾ അവർ തന്നിട്ട് തിരിച്ചു കൊണ്ടുപോകണം. അത് കാറ് വിൽക്കുകയാണെങ്കിൽ, വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചിലവ് നമ്മൾ ആ വാഹനത്തിൽ കമ്മീഷൻ വ്യവസ്ഥയിൽ വരുന്നത് പാർക്കിന്റെ ഇതിൽ വന്നിട്ട് അത് ഈടാക്കിയിട്ട് അത് ചെയ്യണം. അത് പിന്നെ പാർട്ടിക്ക് ഒരു ബാധ്യതയായിട്ട് വരുന്നില്ല, കസ്റ്റമർക്ക് ഒരു ബാധ്യതയായി വരുന്നില്ല. ഓക്കെ. രണ്ടാമത്, നമ്മൾ മറ്റൊരു രീതിയിൽ വാടകയോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലോ ഒന്നും ഈടാക്കുന്നില്ല. വാഹനം കൊടുന്ന നേരത്തെ നമ്മൾ അവിടെ കഴുകി തുടച്ച് വൃത്തിയാക്കി ഏറ്റവും വൃത്തിയിൽ തന്നെ നിർത്തിയിട്ടാണ് വാഹനം വിൽക്കുന്നത്. ഈ കമ്മീഷൻ ബേസ് ആകുമ്പോൾ, കമ്മീഷൻ ബേസ് എന്നാൽ ലിമിറ്റ് ഒന്നുമില്ല. കാരണം ഓരോ വാഹനത്തിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ചിലത് 1000 മുതൽ 10000 വരെ വിൽക്കുന്നതിന്റെ 1% അങ്ങനെയൊന്നുമില്ല. കാരണം പാർട്ടിക്ക് അനുസരിച്ചിട്ടും വാഹനത്തിനനുസരിച്ചുള്ള രീതിയിൽ, അത് ചിലപ്പോൾ നിങ്ങൾ ചെറിയ സംഖ്യ തന്നിട്ട് പോകണം നമ്മൾ സ്വീകരിക്കും. പിന്നെ നമ്മളിവിടെ വണ്ടിക്ക് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഏത് വണ്ടി വന്നാലും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കും. എക്സ്ചേഞ്ച് കൊടുക്കും. പിന്നെ അത് പാർട്ടിയുമായി സംസാരിച്ചിട്ട് അവർക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഡീലർക്കോ അല്ലെങ്കിൽ നമ്മൾ വിറ്റ് കൊടുക്കുക എന്നുള്ള ഗ്യാരണ്ടിയിൽ നമ്മൾ ആ വണ്ടി എക്സ്ചേഞ്ച് ചെയ്തിട്ട് നിർത്തു വണ്ടി യാർഡിൽ നിർത്തി കൊടുക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യാം. നമുക്ക് ഇവിടെ ഉള്ള ഒരു വണ്ടി ഇഷ്ടപ്പെട്ട അവരുടെ കയ്യിലുള്ള വണ്ടി ഇവിടെ തന്നിട്ട് മാറ്റിയെടുക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ. പിന്നെ ഇവിടെയുള്ള എല്ലാ വണ്ടികൾക്കും ലോൺ ചെയ്ത് കൊടുക്കും. ലോണ് നമ്മൾ ഫൈനാൻസ് ഇപ്പോൾ HDFC അതുപോലെയുള്ള ലിമിറ്റഡ് ബാങ്കുകൾ, HDFC, ICICI, മാഗ്മ, ചോളമണ്ഡലം, മഹീന്ദ്ര, പിന്നെ സുന്ദരം ഫൈനാൻസ്, ഇങ്ങനെയുള്ള ലിമിറ്റഡ് ബാങ്കുകളായിട്ടുള്ള ലോൺ ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് 2013 മുതലുള്ള വാഹനങ്ങൾക്ക് 8% മുതൽ 10% വരെ ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ഒരു വാഹനത്തിന്റെ എത്ര ശതമാനം ലോൺ കിട്ടും? 90% പാർട്ടിന്റെ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽ വെച്ച്, അവരെ പ്രൊസീജിയർ വെച്ച് നോക്കിയിട്ട് നല്ല ബാങ്കും കാര്യങ്ങളുള്ളതാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 90% വരെ ലോൺ, 90% ലോൺ കിട്ടുന്നുണ്ടല്ലേ. കേരളത്തിൽ നമ്മൾ എവിടെ വണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്യാനുള്ള ആളുകളുണ്ട്. അതല്ലേ. അപ്പൊ കേരളത്തിൽ നമ്മൾ എവിടെ കൊടുത്താലും, ഇപ്പൊ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇവിടുന്ന് വണ്ടി കൊടുക്കുകയാണെങ്കിലും അവർക്ക് വേണ്ട ആ ഏരിയയിലുള്ള ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് അവർ ലോൺ അറേഞ്ച് ചെയ്തു. പിന്നെ ഈ വെള്ളപ്പൊക്കത്തിന് പെട്ടത്, അതുപോലെ ഈ ആക്സിഡന്റ് പറ്റി അങ്ങനെയുള്ള വണ്ടികളിലൂടെ വാങ്ങുന്നില്ല, വിൽക്കുന്നില്ല. അതായത് ഫ്ലഡ് എഫക്റ്റുമായിട്ടുള്ള, പൊതുവേ ഞാൻ നമ്മുടെ അസോസിയേഷന്റെ ഇത് കൂടിയാണ്. അതെ. ഈ കേരള സ്റ്റേറ്റ് യൂസർ വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്നുള്ള സംഘടനയുടെ സംസ്ഥാന കൗൺസിൽ അംഗം കൂടിയാണ്. അതല്ലേ. അപ്പൊ ഞങ്ങൾക്ക് തന്നെ, ഞങ്ങളെ അസോസിയേഷൻ തന്നെ ഒരു മാനദണ്ഡമുണ്ട്. ഫ്ലഡ് എഫക്ട്, അതുപോലെ ഹവാല, ഇങ്ങനെയുള്ള കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന വണ്ടികൾ വിൽക്കാൻ പാടില്ല, എടുക്കാൻ പാടില്ല എന്നുള്ള ഞങ്ങളൊരു നിയമം തന്നെ ഞങ്ങൾക്ക് ഉണ്ട്. അതെ. അപ്പൊ അങ്ങനത്തെ വണ്ടികൾ, പിന്നെ ചില ആളുകൾ വാഹനം ഇങ്ങനെ കൊടുന്നിട്ട് പറയലുണ്ട്, ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. നമ്മൾ അവരെ നമ്പറും കാര്യങ്ങളും വാങ്ങിക്കും. ആർക്കെങ്കിലും കുറഞ്ഞ വിലക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമറോട് പറയും, അവരെങ്ങനെ വണ്ടി ഉണ്ട് മുൻകൂട്ടി പറഞ്ഞിട്ട് അവർക്ക് നിങ്ങൾക്ക് പറ്റിയണമെന്നുണ്ടെങ്കിൽ പോയിട്ട് എടുത്തോളൂ. അതെ. അത് ഇങ്ങോട്ട് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള യാതൊരു ബാധ്യതയും കാര്യങ്ങളും ഷോപ്പിന്റെ പേരിന് ഒരു ഇത് വരുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ റീപ്ലേസും കാര്യങ്ങളും, ഇപ്പോൾ ആക്സിഡന്റ് വണ്ടികളാണ് ഇപ്പോൾ നമ്മൾ പരമാവധി നമ്മൾ ചെറിയ റീപ്ലേസ് ഒക്കെ ഉണ്ട്. പിന്നെ എന്തായാലും ഉണ്ടാവും മറ്റുള്ള രീതിയിലുള്ള ഈ പിന്നെ റീപ്ലേസ്മെന്റ്, അതുപോലെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത വണ്ടി, അങ്ങനെയുള്ളതൊന്നും നമ്മൾ ആദ്യം ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ അസോസിയേഷൻ തന്നെ നമുക്കൊരു നിയമമുണ്ട്. പിന്നെ കൊടുക്കുന്ന വണ്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള വാറന്റി, വാറന്റി പറഞ്ഞാൽ നമ്മൾ ഒരു ഓയിൽ സർവീസ്, പിന്നെ വണ്ടിന്റെ ചെറിയ ചെറിയ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ അതായത് കമ്പനിയിൽ നിന്ന് സർവീസ് നമ്മൾ വകയായി ചെയ്തു കൊടുക്കുന്നു. ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത്.
പിന്നെ അതുപോലെ മറ്റുള്ള മെയിൻ്റനൻസും കാര്യങ്ങളും പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുന്നതൊക്കെ എല്ലാം ക്ലിയർ ആക്കിയിട്ട് നമ്മൾ വണ്ടി പാർട്ടിക്ക് കൊടുക്കുന്നു. അത് അത്യാവശ്യം കണ്ടീഷൻ ആയിട്ടാണ് കസ്റ്റമർ കൊടുക്കും. അതുപോലെ നമുക്ക് ഇവിടെ തന്നെ ബോഡി പോളിഷിങ് കാർ വാഷിങ് പിന്നെ പെയിന്റ് ടച്ചിങ് അങ്ങനെയുള്ള ഇതൊക്കെ അഡീഷണൽ ആയിട്ട് നമ്മൾ പുറത്തുനിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. പുറത്ത് കസ്റ്റമേഴ്സിനുണ്ട്, നമ്മളെ വണ്ടികൾക്ക് നമ്മൾ ചെയ്യുന്നത് കാർ വാഷിങ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. കാർ ബേസ് ആയിട്ടുള്ള അത്യാവശ്യം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്തു. ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള വണ്ടികളാണ് അധികം സ്റ്റോക്ക് ആയിട്ടുള്ളത്? അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല, നമ്മൾ എല്ലാ മൾട്ടി പർപ്പസ് ആണ് നമ്മള്. അതായത് 25,000 മുതല് 10 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം വരെയുള്ള വണ്ടികൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മളിപ്പോ ഏറ്റവും ചുരുങ്ങിയത് മാരുതികളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ അങ്ങനെയുള്ള ചെറിയ ഓട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള വാഹനങ്ങൾ 25,000 അല്ലെങ്കിൽ 15,000 മുതൽ അങ്ങോട്ട് മേലേക്കുള്ള എല്ലാതരം വാഹനങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്തു കൊടുക്കും. അപ്പൊ എല്ലാതരം കസ്റ്റമർക്കും ഒഴിവാക്കി വിടുന്നില്ല. അതെ, 2002 മോഡൽ മാരുതി 800 പരിചയപ്പെടാം. യൂറോ 1 5-സ്പീഡ് വേരിയന്റിൽപ്പെടുന്ന ഈ വാഹനം 120,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1 ലിറ്റർ പെട്രോളിൽ 18 മൈലേജാണ് ലഭിക്കുന്നത്. 45,000 രൂപയാണ് ഇതിന് വിലയായി പ്രതീക്ഷിക്കുന്നത്. ഈ തുകയും നെഗോഷ്യബിൾ തന്നെയാണ്. മാരുതിയുടെ 2009 മോഡൽ സ്വിഫ്റ്റ് പരിചയപ്പെടാം. VDI വേരിയന്റിൽപ്പെടുന്ന ഈ വാഹനത്തിന് 140,000 കിലോമീറ്ററാണ് റണ്ണിംഗ് കിലോമീറ്റർ. 1 ലിറ്റർ ഡീസലിൽ 20 മൈലേജ് ലഭിക്കുന്നുണ്ട്. 260,000 രൂപയാണ് വിലയായി പ്രതീക്ഷിക്കുന്നത്. ഈ തുകയും നെഗോഷ്യബിൾ തന്നെയാണ്. സ്വിഫ്റ്റ് VDI ഇന്റീരിയറാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 4 പവർ വിൻഡോ, അതുപോലെ AC, പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ്, മ്യൂസിക് സിസ്റ്റം എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഒരു ഇൻറ്റീരിയറാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അത് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഇൻറ്റീരിയറിന് കൊടുക്കുന്നത്. അടുത്തതായി 2012 മോഡൽ മാരുതിയുടെ റിറ്റ്സ് പരിചയപ്പെടാം. ഇതിൻ്റെ വേരിയൻ്റ് എന്ന് പറയുന്നത് VDI ആണ്. 105,000 കിലോമീറ്ററാണ് ഇതിൻ്റെ റണ്ണിംഗ് കിലോമീറ്റർ. 1 ലിറ്റർ ഡീസലിൽ 19 മൈലേജാണ് ഇതിന് ലഭിക്കുന്നത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പാണ് ഈ കാറിനുള്ളത്. 3,50,000 രൂപയാണ് ഇതിന് വിലയായി പ്രതീക്ഷിക്കുന്നത്. ഈ തുകയും നെഗോഷ്യബിൾ തന്നെയാണ്. 2012 മോഡൽ റിറ്റ്സിൻ്റെ ഇൻറ്റീരിയറാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 4 പവർ വിൻഡോ വരുന്നുണ്ട്, അതുപോലെ AC, പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. വളരെ വൃത്തിയുള്ള ഇൻറ്റീരിയർ തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. അടുത്തതായി 2010 മോഡൽ മഹീന്ദ്രയുടെ സൈലോ പരിചയപ്പെടാം. D2 വേരിയന്റിൽപ്പെടുന്ന ഈ വാഹനത്തിന് 107,000 കിലോമീറ്ററാണ് റണ്ണിംഗ് കിലോമീറ്റർ. ഈ വാഹനം ടാക്സി രജിസ്ട്രേഷനാണ് നിലവിലുള്ളത്. 1 ലിറ്റർ ഡീസലിൽ 15 മൈലേജാണ് ലഭിക്കുന്നത്. 3,00,000 രൂപയാണ് വിലയായി പ്രതീക്ഷിക്കുന്നത്. ഈ തുകയും നെഗോഷ്യബിൾ തന്നെയാണ്. 2010 മോഡല് മഹീന്ദ്രയുടെ സൈലോ D2 എന്ന ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, അതുപോലെ AC, മ്യൂസിക് സിസ്റ്റം എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. വളരെ നീറ്റും ക്ലീനുമായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. രണ്ടായിരത്തി 2014 മോഡൽ ഇന്നോവ V ഫുൾ ഓപ്ഷൻ പരിചയപ്പെടാം. 91,000 കിലോമീറ്ററാണ് ആകെ റണ്ണിംഗ് കിലോമീറ്റർ. 1 ലിറ്റർ ഡീസലിൽ 14 മൈലേജാണ് ലഭിക്കുന്നത്. ഇതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് സെക്കൻഡാണ്. ഇതിന് വിലയായി കണക്കാക്കുന്നത് 14,00,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ റേറ്റ് തന്നെയാണ്. 2014 മോഡൽ V ഫുൾ ഓപ്ഷനിലുള്ള ഒരു ഇന്നോവയുടെ ഇൻറ്റീരിയറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 4 പവർ വിൻഡോ ആണ് വരുന്നത്. പിന്നെ എയർ ബാഗ് ഉണ്ട്, AC, പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം എല്ലാം ഉണ്ട്. വളരെ നീറ്റും ക്ലീനുമായിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് നമുക്ക് ഈ ഇന്നോവയുടെ അകത്ത് കാണാൻ സാധിക്കുന്നത്. അടുത്തതായി 2013 മോഡൽ മഹീന്ദ്രയുടെ താർ പരിചയപ്പെടാം. CRD മോഡിഫൈഡ് ആണ് ഇതിൻ്റെ വേരിയൻറ്റ്. 118,000 കിലോമീറ്ററാണ് ഇതിൻ്റെ റണ്ണിംഗ് കിലോമീറ്റർ എന്ന് പറയുന്നത്. 1 ലിറ്റർ ഡീസലിൽ 15 മൈലേജാണ് ലഭിക്കുന്നത്. 6,00,000 രൂപയാണ് ഇതിന് വിലയായി അവർ പ്രതീക്ഷിക്കുന്നത്. ഈ തുകയും നെഗോഷ്യബിൾ തന്നെയാണ്. രണ്ടായിരത്തി 2013 മോഡൽ മഹീന്ദ്ര താർ മോഡിഫൈഡ് ചെയ്ത ജീപ്പിൻ്റെ ഇൻറ്റീരിയറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. AC പവർ സ്റ്റിയറിംഗും മാത്രമാണ് ഇതിനകത്ത് ഫീച്ചേഴ്സ് എന്ന് പറയാനുള്ളൂ.
അടുത്തതായി ഒരു മോഡിഫൈഡ് ജീപ്പ് പരിചയപ്പെടാം. ഡീസൽ എഞ്ചിനാണ് നിലവിൽ ഈ വാഹനത്തിനുള്ളത്. പഞ്ചാബ് രജിസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേപ്പർ വർക്ക് മുഴുവനായും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഷോറൂമുമായി ബന്ധപ്പെട്ടു.